ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ക്ലീനിങ് ടൂളിനെ കുറിച്ചിട്ടാണ്. കേരള ഫിഷ് ലവേഴ്സിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വാട്ടർ ക്ലീനിങ് സൈഫണാണ്. സാധാരണയായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള വാട്ടർ ചേഞ്ചർ ടൂൾസൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇത്തരം പ്രൊഡക്ട്സുകളെ കുറിച്ചൊന്നും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ അക്കുറിയങ്ങളിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ ഒരു ടാങ്കിലൊക്കെയാണ് മീൻ വളർത്തുന്നതെങ്കിൽ അതിലൊരുപാട് വേസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഒരുപാട് ഗ്രാവൽസൊക്കെ വെക്കുന്ന അക്കുറിയങ്ങളിലൊക്കെ ഗ്രാവൽസൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ഒരു വീക്കിലി ഒന്നും വാട്ടർ ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതിൻ്റെ അടിവശത്തുള്ള ആ ഒരു വേസ്റ്റ് മാത്രം സക്ക് ചെയ്ത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഇത്തരം പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുന്നത്. സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പൈപ്പുകളാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറ് വെള്ളം കളയുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ അത്തരത്തിലുള്ള പൈപ്പുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വായ കൊണ്ട് സക്ക് ചെയ്തെടുക്കുന്ന രീതിക്കാണ് ചെയ്യാറുള്ളത്. പക്ഷേ അതിനേക്കാൾ നമുക്ക് ഈസി ആയിട്ട് വെള്ളം ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രൊഡക്ട്സുകൾ ഇറക്കിയിട്ടുള്ളത്. ഈ ഒരു പമ്പ് ഞാൻ ഏകദേശം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 വർഷത്തിന് മുകളിൽ യൂസ് ചെയ്യുന്നൊരു പമ്പാണിത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓർഡിനറി ആയിട്ടുള്ളൊരു വാട്ടർ പമ്പാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാട്ടർ ചേഞ്ചിങ് ടൂൾസിലൊക്കെ നമ്മൾ വെള്ളം കൺട്രോൾ ചെയ്യുന്നതിനുള്ള വാൾവുകൾ, അതേപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടേജിൽ ഗ്രാവൽസ് ക്ലീൻ ചെയ്യുന്നതിനുള്ള സൗകര്യം, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇത്തരം ടൂളുകളിൽ വരുന്നുണ്ട്. ഈ ഒരു ടൂളിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഏകദേശം ഒരു ചെറിയൊരു പോർഷൻ കൂടി ഉണ്ടാകും. ഏകദേശം നമ്മൾ ഈ ഒരു ഫിഷുകളൊന്നും കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പോർഷൻ ഉണ്ട്. ഞാനിപ്പോൾ അത് ഓൾറെഡി റിമൂവ് ചെയ്ത് ഒഴിവാക്കിയതാണ്, കൂടുതൽ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ചെറിയ നെറ്റ് യൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ഫിഷുകളൊക്കെയാണ് വളർത്തുന്നതെങ്കിൽ, ചെറിയ ഫ്രൈസൊക്കെയാണ് അക്വേറിയങ്ങളിൽ അല്ലെങ്കിൽ ടാങ്കുകളിലെങ്കിൽ പെട്ടെന്ന് അതിലൂടെ സക്ക് ചെയ്ത് പുറത്തേക്ക് പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ അക്വാസ്കേപ്പിംഗ് ചെയ്യുന്ന അക്വേറിയമാണ് എങ്കിൽ അതിൽ വരുന്ന ഗ്രാസുകളൊക്കെ പെട്ടെന്ന് വലിച്ചെടുത്ത് പോവാതിരിക്കുക. അതേപോലെ സാൻഡാണ്, മണലാണ് അക്വേറിയങ്ങളിൽ യൂസ് ചെയ്യുമെങ്കിൽ പെട്ടെന്ന് അതൊന്നും സക്ക് ചെയ്ത് പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ചെറിയ നെറ്റൊക്കെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് വേസ്റ്റുകളൊക്കെ വരുന്നുവെങ്കിൽ അത്തരം പോർഷൻസൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് സക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് റിമൂവ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. ഏകദേശം ഈ ഒരു പൈപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1 മീറ്ററിൻ്റെ അടുത്താണ് ഈ ഒരു പൈപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതേപോലെ തന്നെ ഫസ്റ്റിൽ നമുക്ക് ആ സക്ക് ചെയ്തെടുക്കുന്ന പോർഷൻ തൊട്ടിട്ട് ഒരു നീളത്തിലുള്ളൊരു പൈപ്പാണ് വരുന്നത്. ഈ ഒരു പൈപ്പ് കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കുരങ്ങളിലൊക്കെയാണ് നമ്മൾ പിടിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നമുക്ക് എല്ലാ പോർഷൻസും നമുക്ക് കൈകൊണ്ട് ഫ്ലെക്സി അല്ലാത്തൊരു പൈപ്പാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടിയിലുള്ള ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് എത്തിക്കാനും അതേപോലെ തന്നെ സക്ക് ചെയ്തെടുക്കാനും അത് കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നീട് വരുന്നൊരു ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വെള്ളം പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മൾ ലോക്കലായിട്ടുള്ള പമ്പുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പമ്പിൻ്റെ സൈഡിൽ ഒരുപാട് അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാഗം പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ ഇതിനുള്ളിൽ വരുന്ന കുറച്ച് ചെറിയ ടെക്നിക്സുകളാണ് ഈ ഒരു വെള്ളം പമ്പ് ചെയ്യുന്നതിന് കാരണമെന്ന്. അപ്പോൾ ആ ഒരു ചെറിയ പോർഷൻസൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പ്രൊഡക്റ്റ് തന്നെ വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പമ്പിൻ്റെ പോർഷൻ കഴിഞ്ഞാൽ പിന്നെ വെള്ളം ചാടുന്ന ഈ ഒരു ഭാഗമാണ് എത്തുന്നത്. നിങ്ങൾ അക്വേറിയങ്ങളിലാണ് ഈ ഒരു പമ്പ് യൂസ് ചെയ്യുന്നതെങ്കിൽ, വീടിൻ്റെ പുറത്തേക്കാണ് വെള്ളം ഒഴുക്കേണ്ടതെങ്കിൽ നമ്മൾ എക്സ്ട്രാ കുറച്ച് പൈപ്പുകൾ വാങ്ങി വെച്ചതിന് ശേഷം ഈ ഒരു പൈപ്പിലേക്ക് നമുക്കിത് ജോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ചില സമയങ്ങളിൽ ഈ ഒരു പമ്പിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പമ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെള്ളം സക്ക് ചെയ്യാത്തൊരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പമ്പിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ചളിയോ കല്ലോ ഒക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു പമ്പിൻ്റെ ഫങ്ഷൻ നടക്കുന്നില്ല. അപ്പോൾ അത് റിമൂവ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ആ ഒരു പോർഷൻസൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ച് വെക്കാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ എക്സ്ട്രാ ഒരു പൈപ്പ് കൂടിയും അതിനെ കണക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പോർഷൻ നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക. ഈ ഒരു പമ്പിൻ്റെ ഭാഗത്ത് 1-2 പ്രാവശ്യം നമ്മൾ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം സക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പൈപ്പിലൂടെ ഒഴുകുന്നതായിട്ട് കാണാം. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ്. അതായത് നമുക്കൊരു വാൾവ് ഉപയോഗിച്ചിട്ട് നമുക്ക് വെള്ളം പോകുന്നത് കൺട്രോൾ ചെയ്യുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പോർഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഗ്രാവൽസ് കൂടുതൽ ഇളക്കിയതിന് ശേഷം അതിൽ വരുന്ന ആ ഒരു ചളി മാത്രം അത് സക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളും അതേപോലെ തന്നെ ഓർഡിനറി ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ഇത്തരത്തിലുള്ള ക്ലീനിങ് ടൂൾസിന് നമ്മൾ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ടൂൾസ് മാത്രം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത്തരം പ്രൊഡക്ട്സുകൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പല ആളുകളും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്, പലപ്പോഴും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അതേ പ്രോബ്ലംസ് ആണ് എങ്കിൽ എല്ലാവർക്കും ആ ഒരു സൊല്യൂഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.